ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചായ ആയിട്ടാണ്. ഇറാനി ചായ അല്ലെങ്കിൽ ദംക ചായ അങ്ങനെയൊക്കെ നമുക്ക് തന്നെ പറയാം. ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്താണ് കുടിക്കുന്നത്. അപ്പം തന്നെ നല്ല ഇഷ്ടമായി, നല്ല ഫ്ലേവേഴ്സൊക്കെ ഉള്ളൊരു ചായ. അങ്ങനെ ഞാൻ ഈ റെസിപ്പി വാങ്ങിച്ച് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. കാരണം എൻ്റെ ഹസ്ബൻഡ് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഇതേപോലെ ചായ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ ഒരു ടൈപ്പിൽ നമുക്ക് ചായ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ പഞ്ചസാര, ചായപ്പൊടി, പാല്, ഏലക്ക, പട്ട, പിന്നെ ഇഞ്ചി. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 3 ഏലക്ക എടുക്കാം. ഏലക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയിടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 കഷ്ണം പട്ട, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. അത്യാവശ്യം കുഴിയുള്ള ടൈപ്പ് ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ചായ വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ചായയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും എന്നുള്ള കണക്കിൽ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്ലോത്താണ്. നമ്മൾ ഈ പാത്രം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്ലോത്ത്, എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇതിങ്ങനെ സൈഡിൽ കൂടെ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. ഇതേപോലെ ഇപ്പം ഞാൻ നല്ലോണം സൈഡിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ നടുഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ കാണുന്ന രീതിയിൽ വേണം ഇത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെയ്യേണ്ടത് നമുക്ക് ചായയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടീസ്പൂണ് ചായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ഏലക്കയും പട്ടയൊക്കെ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചായയിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ ഒരു 3 ടീസ്പൂൺ തന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇനി ഒരു കുക്കർ എടുക്കുക. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ, അത് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു കുക്കർ ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചായൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെക്കാം സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് മൂടി വെച്ച് ഒരു 5 വിസിൽ വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം നല്ല ലോ ഫ്ലെയിമിൽ. 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, അത് നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. ഞാനത് കുക്കറിന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് കെട്ടിയിട്ടുണ്ടല്ലോ, ആ കെട്ടൊന്ന് ഊരിയെടുക്കാം. ഇനി ഇതേപോലെ നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതെടുക്കുക. ഇനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പാലിൽ 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ചൂടായതിന് ശേഷം നമ്മൾ കുക്കറിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചായ നല്ലോണം തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഇഞ്ചിയുടെ ഏലക്കയുടെ ഒക്കെ. ഇതിലേക്കാണ് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവേഴ്സുള്ള ഒരു ചായയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം.
ഇപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.